അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സദഖല്ലാഹുൽ മൗലാനാൽ അദീം. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن أوف عاشر الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ മൗലാന കെ സി റോഡ് ഉസ്താദ് അവർഗളെ, എസ് വൈ എസ് ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പട്ടോരി സാജി ഉസ്താദ്, ജില്ലാ അജയ്യനായ ഉപാധ്യക്ഷൻ മിത്തൂർ ഹംസ മദനി ഉസ്താദ്, ജില്ലാ സെക്രട്ടറി എൻ്റെ ആത്മീയ സുഹൃത്തുമായ കെ അബ്ദുൽ ഖാദർ റസ്വി തുടങ്ങിയ നേതാക്കളെ, സദസ്സിലിരിക്കുന്ന സെൻ്റർ സമിതികളിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രീതിയ പ്രവാദി ശാന്തിയ ഹാദി, സ്നേഹത്തിൻ്റെ പ്രവാചകൻ, സമാധാനത്തിൻ്റെ പാത എന്ന ഘോഷവാക്യത്തോടുകൂടി, സ്നേഹത്തിൻ്റെ പ്രവാചകൻ, സമാധാനത്തിൻ്റെ പാത എന്നുള്ള ഘോഷവാക്യത്തോടുകൂടി റബീഉൽ അവ്വൽ ആദ്യത്തിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് സന്തുഷ്ടമായ മാസത്തിന് ദക്ഷിണ കന്നഡ ജില്ല എസ് വൈ എസ് വളരെ ആവേശത്തോടുകൂടി തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലയുടെ 28 സെന്ററുകളിലും നൂറുകണക്കിന് ബ്രാഞ്ചുകളിലും വിവിധ തരത്തിലുള്ള പരിപാടികൾ, നമ്മുടെ ഏറ്റവും വലിയ ഒരു എല്ലാ സെന്ററിനും അറിയിച്ച ഒരു അറിയിപ്പാണ് മൗലിദ് സദസ്. നമുക്കറിയാം ഇന്ന് മൗലിദ് സദസ്സുകൾ വെറും ഒരു ചടങ്ങായി മാത്രം, സാധാരണയായിട്ട് ഈ കാലത്ത്, മുമ്പത്തെ കാലത്ത് നമുക്കറിയാം വയസ്സന്മാരോട് ചോദിച്ചാൽ വളരെയധികം ഭംഗിയുള്ള മൗലിദ് സദസ്സുകളായിരുന്നു. പക്ഷേ പുരോഗമിച്ച ഈ കാലത്ത് മൗലിദ് വെറും ചടങ്ങായിട്ട്, വെറും ഒന്നോ രണ്ടോ ആള് 10 മണിക്ക് മൗലിദ് ഓതിയിട്ട് പോയിട്ട് എല്ലാവരും വരുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അതിനൊക്കെയും മാറ്റം വരുത്തിക്കൊണ്ട് കർണാടക സ്റ്റേറ്റ് എസ് ഐ എസ് അതിന് ഒരു മാറ്റം വരുത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മാതൃകപരമായ മൗലിദ് മജ്‌ലിസ് എല്ലായിടത്തും നടക്കണമെന്ന് അൽഹംദുലില്ലാ ജില്ലാ സമിതി അതിനെ സമൂഹത്തിന് കാണിച്ചുകൊണ്ട് മാതരി മൗലിദ് മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് 2 കൊല്ലം മുമ്പ് തന്നെ ആദ്യം എല്ലാ സെന്ററിന്റെയും ബ്രാഞ്ചിന്റെയും ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇതാണ് മാതൃക മൗലിദ് മജ്‌ലിസ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അൽഹംദുലില്ലാ അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എല്ലാ സെന്ററുകളിലും എല്ലാ ബ്രാഞ്ചുകളിലും അത്തരത്തിലുള്ള മൗലിദ് മജ്‌ലിസുകൾ നടത്തിയിട്ട് ഇന്നിതാ നമ്മുടെ 28 സെന്ററിന്റെ എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും ബ്രാഞ്ച് സമിതിയിലെ നേതാക്കളെയും പ്രവർത്തകരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഈ മീലാദ് പരിപാടിയുടെ സമാപനം എന്ന നിലക്ക് ഒരു പരിപാടി വെക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ ഇന്ന് നേതാക്കളായ പ്രവർത്തകരായ നിങ്ങൾ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തി. അതിനുവേണ്ടി നമുക്കറിയാം കർണാടകയിലെ എസ് വൈ എസിന് ഏറ്റവും വലിയ ഒരു ആവേശമായ ബഹുമാനപ്പെട്ട മൗലാന കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്.
അവരുടെ ഒരു നല്ല ഒരു ക്ലാസ്സും കൊടുക്കണം എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടിയത്. പക്ഷേ നമുക്ക് ഇന്ന് എല്ലായിടത്തും റബീഉൽ അവ്വലിന്റെ തിരക്കുകളായതുകൊണ്ട് എല്ലാ മഹല്ലത്തുകളിലും ഓരോരോ പ്രദേശങ്ങളിലും മീലാദുൻ നബിയുടെ പല പല ഇന പരിപാടികളായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർ വരുമോ എന്നുള്ള ഒരു സംശയം നമുക്കുള്ളതുകൊണ്ട് തരക്കേടില്ല. ഏതായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ തരക്കുകളെയും എല്ലാത്തിനെയും അങ്ങോട്ട് നിർത്തിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് വന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നു. ഇൻഷാ അല്ലാ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി അഹ്ലു സുന്നക്ക് വേണ്ടി നടത്താനുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ഈ മഹത്തായ സദസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം കർണാടക സ്റ്റേറ്റ് നമുക്ക് സർക്കുലർ തന്നതുപോലെ ഇടക്കാല മെമ്പർഷിപ്പ് നാം എല്ലാവരും നടത്തുന്നുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു മാധ്യമമാണ് എസ് ഐ എസ് എന്ന് നാം എല്ലാവരും എസ് ഐ എസിനെ നെഞ്ചിലേറ്റുകൊണ്ട് നമുക്ക് നമ്മുടെ അവസ്ഥകൾ നമുക്കറിയാം. നമ്മുടെ ആ കഴിവുകളും നമ്മുടെ ആ താക്കത്തുകളും രക്തത്തിളപ്പും എല്ലാം കഴിഞ്ഞു നാം ഒരു നമ്മുടെ ഖബർ എന്ന് പറയുന്ന ശാശ്വതമായ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും വലിയ രക്ഷയായിട്ട് തീർച്ചയായിട്ടും എസ് ഐ എസ് ആണ് എന്നുള്ളതിൽ സംശയം ഇല്ല. അതാണ് നമുക്ക് നമ്മുടെ മുൻകഴിഞ്ഞ നേതാക്കൾ കാണിച്ചു തന്നത്. ഷെയ്ഖുന താജുൽ ഉലമാ തങ്ങളും ഷെയ്ഖുന നൂറുൽ ഉലമാ എം എ ഉസ്താദ് തുടങ്ങിയ വലിയ വലിയ നേതാക്കൾ നമുക്ക് കാണിച്ചു പോയത് അതാണ്. അവർ വഫാത്താകുന്ന സന്ദർഭത്തിൽ അവർ എസ് ഐ എസിന്റെ നേതാക്കളായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു തെളിവ്. എന്റെ പ്രിയപ്പെട്ട എസ് ഐ എസിന്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, നമുക്കും അതാണുള്ളത്. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് വേണുന്ന ഒരേ ഒരു അഡ്രസ്സാണ് നാം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയായ എസ് ഐ എസിന്റെ പ്രവർത്തകനായിരുന്നു. അതാണ് നമുക്ക് ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ വരുന്ന നമ്മുടെ സന്താന പാരമ്പര്യക്ക് പറയാൻ പറ്റുന്നത് അതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ നാടുകളിൽ ബ്രാഞ്ച് സമിതികളിൽ അത്യധികം എസ് ഐ എസ് 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 എഫിന്റെ പ്രായം കഴിഞ്ഞ എല്ലാ പ്രവർത്തകരെയും എല്ലാവരെയും ഇതുവരെ സംഘടനയിൽ ഇല്ലാത്തവരെയും തീർച്ചയായിട്ടും നാം അവരെ നാം നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അവരെ നാം കൈപിടിച്ചുകൊണ്ട് എസ് ഐ എസിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദക്ഷിണ കന്നഡ ജില്ല എസ് ഐ എസ് നമുക്കറിയാം. കർണാടകയിൽ ഒരുപാട് ജില്ലകളിൽ എസ് ഐ എസ് വ്യാപിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാമത്തെ ഗ്രേഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ല എസ് ഐ എസ്. ഇതിനിടെ സ്റ്റേറ്റ് അർദ്ധവാർഷിക ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ നമുക്കവിടെ സന്തോഷിക്കാൻ കഴിഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ല എസ് ഐ എസിന്റെ പ്രവർത്തനത്തിന് അവിടെ ഓതിക്കാണിക്കുമ്പോൾ അൽഹംദുലില്ലാ സ്റ്റേറ്റിന് തന്നെ മാതൃകപരമായ പ്രവർത്തനമാണ് ജില്ല എസ് ഐ എസ് പ്രവർത്തിച്ചത്. ഇത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ അജയ്യനായ സ്റ്റേറ്റ് അധ്യക്ഷനാണ്. ഞാൻ ഉസ്താദ് ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഉസ്താദിന്റെ വീട്ടിൽ വളരെ അത്യാവശ്യമായ ഒരു പരിപാടി ഇന്ന് നടക്കേണ്ടതായിരുന്നു. അത്യാവശ്യപരമായ ഒരു പരിപാടി ഉസ്താദിന്റെ വീട്ടിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി നാം മനസ്സിലാക്കണം, എന്റെ പ്രവർത്തകരായ നാം, എന്നെ പോലെയുള്ളവർ ചിലപ്പോൾ സംഘടനയ്ക്ക് വരുന്നത് വേറെ എന്തെങ്കിലും വൈയുക്തിക ആവശ്യങ്ങൾ ഇല്ലാത്ത സമയത്താണ്. എന്നും ഇല്ലാതെ ഫ്രീ ഉണ്ടെങ്കിൽ മാത്രമാണ് എസ് ഐ എസിന്റെ ക്ലാസ്സിലേക്കും മറ്റും കൂടുതലാളും സംബന്ധിക്കുന്നത്. നാം മനസ്സിലാക്കണം നമ്മുടെ നേതാക്കൾ എത്ര തിരക്കുള്ളവരാണവർ. അവരുടെ മുദരിസ് സ്ഥാനവും പ്രിൻസിപ്പളും അതും മറ്റുള്ള എല്ലാ പ്രൊഫസറുകളുമായ നമ്മുടെ നേതാക്കൾ അവിടെ എല്ലാ ആവശ്യങ്ങളെയും അവിടെ വെച്ചുകൊണ്ട് സ്വന്തം വളരെ വളരെ ആവശ്യമായ വിഷയങ്ങൾ അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് വരുന്നത് അവർ വേറെ ഒന്നിനും അല്ല, അവർ ചെറുപ്പം മുതൽക്ക് തന്നെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകി പ്രവർത്തിച്ചവരാണ്. പക്ഷേ പ്രവർത്തകരായ നമ്മെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. നാം നമ്മുടെ സന്തോഷത്തിന് കുറവൊന്നും പോവരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖ് പ്രസിഡന്റ് ഇന്ന് എത്തിയതും അങ്ങനെ തന്നെയാണ്. അവിടെ വലിയ
ആവശ്യങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അതിനെ കണക്കിലെടുക്കാതെ എസ് ഐ എസിന്റെ ക്ലാസ്സാണ് മുഖ്യം, എസ് ഐ എസിന്റെ പ്രവർത്തനമാണ് ആവശ്യം എന്ന് നമ്മുടെ സംഘടനക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഒന്നരായ സ്റ്റേറ്റ് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദിനെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയുടെ ബറക്കത്ത് കൊണ്ട്, സംഘടനയ്ക്ക് നേതൃത്വം നൽകി നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയ നേതാക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നരായ പ്രസിഡന്റ് ഉസ്താദിന് ജില്ലാ സമിതിക്ക് വേണ്ടിയും എന്റെ സ്വന്തം നിലയിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സഭാധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാധ്യക്ഷൻ ഉസ്മാൻ സാജി ഉസ്താദ് അവർകളാണ്. നമുക്കറിയാം, വളരെ ആവേശത്തോടുകൂടി ജില്ലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഇന്നത്തെ ക്യാമ്പിന്റെ അമീറായ യുവപണ്ഡിതനും വാഗ്മിയുമായ ഒന്നരായ മിത്തൂർ ഹംസ മദനി ഉസ്താദ് ജില്ലാ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തിനും ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എസ് ഐ എസ് സ്റ്റേറ്റ് നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫ് സഹദി മള്ളൂർ ഉസ്താദ് അവർ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയായ നമ്മുടെ ഈ ക്യാമ്പിന് വേണ്ടി ഓടി നടന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ എന്റെ ആത്മീയ സുഹൃത്ത് ബഹുമാനപ്പെട്ട കെ അബ്ദുൽ ഖാദിർ റസീവി ഉസ്താദിനും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഉപാധ്യക്ഷൻ ഈ ക്യാമ്പിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച, മുമ്പിൽ നിന്നുകൊണ്ട് നല്ല നിലക്ക് അധ്വാനിച്ച ഒന്നരായ അഷ്അരിയ മുഹമ്മദ് അലി സഖാഫി ഉസ്താദിന് ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് ഉമറ നേതാക്കളാണ്. സെന്ററിലും ബ്രാഞ്ച് സമിതികളിലും നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഈ സദസ്സിലുള്ളത് എന്ന് എനിക്കറിയാം. ഒരുപാട് ആലിമ്യങ്ങളുണ്ട്, ഉമറ നേതാക്കളുണ്ട്, വയസ്സന്മാരുണ്ട്. എല്ലാവരെയും ഞാം അറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ സമിതി എക്സിക്യൂട്ടീവ് പ്രവർത്തകർ നേതാക്കൾ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഉപദേശം നൽകാൻ വേണ്ടി ഒന്നരായ നമ്മുടെ നേതാവ് മൗലാന കെ സി റോഡ് ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.